ആണ് ഈ സെലോടാപ്പിന്റെ തല കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിലൊരു ടേപ്പ് ഡിസ്പെൻസർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയതിനു ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ ഓക്കെ, മൂന്നെണ്ണം ധാരാളമാണ്. ഇതിൽ തോന ആവശ്യമുണ്ട്, നിറയെ ആവശ്യമുണ്ട്, പക്ഷെ ഞാൻ മൂന്നെണ്ണം ഇവിടെ എടുത്തിട്ടുള്ളൂ. നല്ല ടൈറ്റ് വേണം കേട്ടോ. ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടി എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് സെൻറ്റർ എടുക്കാം. Thank you.
കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പുതിയ ബ്ലേഡ് ആവശ്യമുണ്ട്. ഒരു പുതിയ ബ്ലേഡ് ആവശ്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്തതായിരിക്കും കട്ട് ചെയ്തിട്ട് കൈ മുറിയാതെ സൂക്ഷിക്കണം. തൊടുമ്പോൾ കൈ മുറിയാൻ നോക്കണം. അത്രയും മൂശുള്ളതായിരിക്കണം. നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ബ്ലേഡ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ സെല്ലോട്ടൊക്കെ വെക്കാം. ആദ്യം ഇതിന്റെ ഹെഡ് എവിടെയാ നോക്കണം. ഹെഡിനനുസരിച്ച് ഇതിപ്പോ ഗം ഒട്ടിട്ടില്ല, അത് കാരണമാണ് ഒന്ന് ലൂസായത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആ പോന്നിട്ടുണ്ട്, കറക്റ്റ് ആയി പോന്നിട്ടുണ്ട്. ഇനി ഹെഡ് ഇവിടെ തന്നെ ഇരുന്നോളും. ഹെഡ് ഉണ്ടല്ലോ. അപ്പോ നമ്മുടെ ടേപ്പ് ഡിസ്പെൻസർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. Subscribe the channel. നമ്മുടെ ടേപ്പ് ഡിസ്പെൻസറിന്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. As notifications.